അനൂപ, ഇപ്പോൾ നേതാക്കളെല്ലാം പുറത്തേക്ക് ഇറങ്ങിപ്പോയി, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല, സ്ഥാനാർത്ഥി പട്ടികയാകുമ്പോൾ പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചർച്ചകളൊക്കെ ഇന്നലെ പൂർത്തിയായെന്ന് വി ഡി സതീശൻ പറയുന്നു, ഒരാശയക്കുഴപ്പവും ഇല്ലെന്ന് കെ സുധാകരനും പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഇത്രയും നീണ്ടു പോകുന്നത്? ഏറ്റവും ഒടുവിൽ നമ്മൾ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു, ടൈപ്പ് ചെയ്യാനുള്ള ഒരു വൈകൽ മാത്രമാണ് ഇപ്പോഴുള്ളത്, അധികം വൈകാതെ പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കൂടിക്കാഴ്ചകളാണ് ഡൽഹിയിൽ കേരള നേതാക്കൾ നടത്തിയത്. ഒന്ന്, രാവിലെ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കെ സി വേണുഗോപാലുമായി വി ഡി സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തി. അവിടെ നിന്ന് ഏതാണ്ട് ധാരണകളായി തീരുമാനത്തിലേക്ക് എത്തിയ ശേഷമാണ് ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് എത്തിയത്. ഖാർഗെയുടെ വീട്ടിൽ ഏതാണ്ട് 40 മിനിറ്റോളം നീണ്ട ചർച്ച. ആ ചർച്ചയ്ക്കൊടുവിൽ നേതാക്കൾ തിരിച്ചു പോകുമ്പോൾ മാധ്യമങ്ങളോട് ഔദ്യോഗികമായി എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ചർച്ചകളൊക്കെ ഇന്നലെ പൂർത്തിയായത് ആണ് എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ഒരു തർക്കവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. എല്ലാം പൂർത്തിയായി പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും വടകര സീറ്റ് സംബന്ധിച്ച ചില അതൃപ്തിയും കാര്യങ്ങളും ലീഗ് മണ്ഡലം കമ്മിറ്റി അറിയിച്ച ചില പ്രശ്നങ്ങളും മാത്രമേ നിലവിലുള്ളൂ. മറ്റൊരു സീറ്റിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വടകരയിൽ നിന്ന് എന്തായാലും മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അതിന് പത്മജയുടെ ബി ജെ പി പ്രവേശനം ഉൾപ്പെടെയുള്ള കാരണങ്ങളുണ്ട്. ആ കാരണത്തെക്കാൾ വലുതല്ല ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്നതാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് അവിടെ മാറ്റത്തിന് സാധ്യതയില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ്, അതായത് കണ്ണൂരിൽ സുധാകരൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, തൃശ്ശൂരിൽ പ്രതാപൻ മാറി, അവിടെ കെ മുരളീധരൻ തുടങ്ങിയിട്ടുള്ള മാറ്റം, ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ, ഈ ലിസ്റ്റ് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. കാര്യമായ മാറ്റത്തിനൊന്നും സാധ്യതയില്ല ഇപ്പോൾ. അനൂപ, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി നിർണയം, അത് മാത്രമാണോ ഈ കോൺഗ്രസിന് ഒരു കല്ലുകടിയെ നിലനിൽക്കുന്നത്? അതോ ഈ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല, പക്ഷെ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോ ഇതും നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സൂചന തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലായിരുന്നു ദേശീയ നേതൃത്വമുള്ളത്. ആദ്യഘട്ടത്തിൽ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പരിഗണിച്ചിരുന്നു. പക്ഷേ ഇന്നലെ വരെ പത്മജ ബി ജെ പിയിൽ ചേരുന്നത് വരെ മുരളി തന്നെ മത്സരിക്കട്ടെ എന്ന നിലയായിരുന്നു വടകരയിൽ. പക്ഷേ അതിലെ പ്രശ്നം, കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത് തൃശ്ശൂരിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് വി ഡി സതീശൻ തന്നെ കെ മുരളീധരൻ്റെ പേര് ഇന്നലത്തെ യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഇതൊരു കാര്യം. രണ്ടാമത്തേത്, വടകരയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ്, ജയസാധ്യതയുള്ള നേതാവ് തൃശ്ശൂരിലേക്ക് മാറുമ്പോൾ വടകരയിൽ ആര്, കെ കെ ശൈലജയെ പോലെ ശക്തിയായ നേതാവിനെ നേരിടാൻ ആര് രംഗത്തിറക്കുമെന്ന ചോദ്യം, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അതിശക്തമായ പ്രതിച്ഛായയുള്ള, അതല്ലെങ്കിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയം കൈവരിച്ച നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫിയെ കൊണ്ടുവരിക എന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരു യുവ പ്രാതിനിധ്യം, രണ്ടാമത്തേത് ഒരു മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ള നിലയിലെല്ലാം ഒരു ആ നിലയിലുള്ള കണക്ക് കൂട്ടലുകൾ വിജയിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയും. അതുകൊണ്ടാണ് ഷാഫിയെ പരിഗണിച്ചത്. ഈ വിഷയം കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തിയതും. നേതാക്കൾക്ക് ഷാഫി പറമ്പിലിനും മുരളിക്കുമുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് ഈ പട്ടികയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ ഈ നിമിഷം വരെയുള്ള തീരുമാനം. നമ്മൾ അനൂപ്, ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ, അതായത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കളൊക്കെ ബി ജെ പിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, അത് സംബന്ധിച്ച വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു തന്ത്രം കേരളത്തിലും ബി ജെ പി മെനയുന്നു നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ആദ്യം പോകുന്നു, ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം ബി ജെ പി മെയ്യുമ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനുള്ള മറുതന്ത്രം തന്നെയല്ലേ കോൺഗ്രസിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക, ഒരു കോൺഗ്രസിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? കോൺഗ്രസിൻ്റെ വളരെ ചടുലമായ നീക്കം എന്ന് തൃശ്ശൂരിലെ ഈ ഒരു പുതിയ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റി നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം കെ മുരളീധരന് അങ്ങനെ ഒരു നല്ല ചരിത്രം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ളതാണ്. നേമത്താര് മത്സരിക്കും കോൺഗ്രസിന് വേണ്ടി എന്ന ചോദ്യം ഉയർന്നപ്പോൾ നേമത്തേക്ക് ഇതാ വരുന്നു കെ മുരളീധരൻ എന്ന് പറഞ്ഞ് നേമത്ത് മുരളീധരനെ മത്സരിപ്പിച്ചു. കോൺഗ്രസിന്, യു ഡി എഫിന് അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് വോട്ട് തിരിച്ചു കൊണ്ടുവരാൻ മുരളീധരനെ കൊണ്ട് അവിടെ സാധിച്ചു. ആ ഒരു ഇമേജ് ഉണ്ടാക്കിയയാൾ വടകരയിൽ കഴിഞ്ഞ തവണ പി ജയരാജനെ നേരിടാൻ ആര് എന്ന ചോദ്യം ഉയർന്നപ്പോൾ ഇതാ മുരളീധരൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൊണ്ടുവരുന്നു. വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു മുരളീധരൻ. ഇങ്ങനെ ഒരു ചരിത്രമുള്ള കേരളത്തിൽ കോൺഗ്രസിന് മുഴുവൻ ബൂത്തുകളിലും ഒരു പിന്തുണക്കാരനെങ്കിലും ഉള്ള നേതാവാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ അത് ഒരു കാരണം. രണ്ടാമത്തേത്, കെ കരുണാകരൻ്റെ തട്ടകമായിരുന്നു തൃശ്ശൂർ.
ആ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ രണ്ടു തവണ മത്സരിച്ച, ലോക്സഭയിലേക്ക് മുകുന്ദപുരത്ത് മത്സരിച്ച പത്മജ വേണുഗോപാൽ, കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ട് പോകുന്നത്, പാർട്ടി വിട്ട് പോകുന്നതല്ല ബി ജെ പിയിലേക്കാണ് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് സ്ഥാനാർത്ഥി പട്ടിക വരുന്ന മുറയ്ക്ക് അനൂപിലേക്ക് വീണ്ടും എത്താം.